ഓൾ മൈ പെറ്റ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് അഭിലാഷ് എന്നാണ്. കൊച്ചിയിലാണ് നമ്മുടെ സ്ഥലം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫാം കുറച്ചാളായിട്ട് അങ്ങനെ വലിയ ബ്രീഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കിടക്കുകയാണ്. അപ്പം എന്താണ് ഫാമിൻ്റെ അവസ്ഥ എന്ന് കാണിക്കാൻ വേണ്ടി ഉള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ കുറച്ച് പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫാമിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി. ഇപ്പോഴല്ലേ, ഇപ്പം നമ്മുടെ ചാനലൊക്കെ ഡൗൺ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ നേരത്തെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫാം എന്താണ്, പിന്നെ നമ്മുടെ ചെറിയൊരു വീടും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അറിയാലോ, ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കുക. ഓക്കെ. ഈ കാണുന്നതാണ് നമ്മുടെ ഒരു കൊച്ചു വീട്, ഒരു സാധാരണ ഒരു വീട്, ഓടിട്ട വീട്. ഫ്രണ്ടിലൊക്കെ നമ്മൾ ഷീറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ അപ്പുറത്ത് കാണുന്ന വീട്ടിൽ നിന്നാണ് നമ്മൾ മെയിനായിട്ട് ഇൻട്രോ എടുക്കുന്നത്. ആ വീടിൻ്റെ ടെറസിൽ നിന്നാണ്. അപ്പോൾ രാവിലെ ഉണ്ട് കുറച്ച് കിളിയുടെ സൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ വീടിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് നമ്മൾ മീനെയൊക്കെ വളർത്തുന്നത്. അപ്പോൾ അതൊക്കെ വയ്യെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ വീട്. ഈ കാണുന്നതാണ് നമ്മുടെ കവാടം. എന്താ, ഈ രണ്ട് വീടിൻ്റെ സെൻറ്ററിലായിട്ടുള്ള ചെറിയൊരു ഗ്യാപ്പിലാണ് ഞാൻ മീൻ വളർത്തുന്നത്. അപ്പോൾ ആദ്യം തന്നെ മണിച്ചിത്രത്തായിട്ട് പൂട്ടിയേക്കണ ഈ ഗേറ്റ് നമുക്ക് നൈസായിട്ടൊന്ന് തുറന്ന് അകത്തേക്ക് കയറാം. അപ്പോൾ ഇത്ര ഉള്ളതാണ് നമ്മുടെ ഫാം. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, വലിയ സെറ്റപ്പൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മുടെ കുറച്ച് ഹെൽബോയ്, ഫാൻസി ഹെൽബോയുടെ കുറച്ച് കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ അവന്മാർ, പിന്നെ അതിലൊരു രണ്ട് ഗപ്പി കിടപ്പുണ്ട്, അതുങ്ങളും ഇവിടെ തന്നെ ആയതാണ്. അപ്പോൾ അതിനെ വിറ്റ് തീർന്നപ്പോൾ കുഞ്ഞുങ്ങളായിരുന്നു. അപ്പോൾ അതിനെ ഈ കൂട്ടത്തിലിട്ട് ഇപ്പോൾ ഇത്രയും സൈസായി. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു ചെറിയൊരു ടാങ്ക്. പിന്നെ ഈ രണ്ടാമത്തെ ടാങ്ക് കാണിച്ചുതരാം. ഈ ടാങ്കിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊക്കെ മീനൊക്കെ വിറ്റ് തീർന്ന്. ഇപ്പോൾ ഇതിലൊക്കെ ഒന്നുമില്ല, വെറുതെ ചെടി മാത്രമേ ഉള്ളൂ ഈ കാണുന്ന പോലെ. വേറെ ഫിഷുകളെല്ലാം സെയിലായി തീർന്ന്. അടുത്ത ടാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇതാണ്. ഇതിലെ ഫിഷിനെ ഇത്തിരി ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ കാണുള്ളൂ. ഇത് നമ്മുടെ ഗോൾഡൻ ബലൂൺ റാം റൈസ് കിടക്കുന്ന ഒരു ചെറിയൊരു ടാങ്കാണ്. അപ്പോൾ ഞാൻ ചെടിയൊക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താണ്. അപ്പോൾ അവർക്ക് കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവന്മാരെ കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒരെണ്ണം നിൽപ്പുണ്ട് കണ്ട. ഇതൊരു ഫീമെയിലാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ചുറ്റിനായിട്ട് കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത് എഗ്ഗ് ചെയ്യാനുള്ള സെറ്റപ്പായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവന്മാർ നമുക്ക് കറക്റ്റായിട്ട് എഗ്ഗ് തന്നെ ഒരു ബ്രീഡാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ സെയിലും കാര്യങ്ങളൊക്കെ നടക്കും. ആരും അധികം ചെയ്യാത്തതുകൊണ്ട് അത്യാവശ്യം മൂവിങ്ങുള്ളൊരു ഐറ്റമാണിത്. അപ്പോൾ ഇവന്മാരുടെ മെയിൽ ഇവിടെ നിൽപ്പുണ്ട് കണ്ട. ഇത് കുറച്ച് കുഞ്ഞുങ്ങളാണ്. മെയിൽ ഇവിടെ ഉണ്ട്. ആ ഇതാണ് മെയിൽ കണ്ട. മെയിൽ അത്യാവശ്യം ടെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിൽ വെയിൽ ടെയിലാണ്. അപ്പോൾ അതൊക്കെയാണ് ഇവന്മാരുടെ വിശേഷങ്ങൾ. ഇതിപ്പോൾ ഇവിടെ എഗ്ഗ് ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ നോക്കിനി അടുത്ത ടാങ്ക് ഒന്ന് നോക്കിയേക്കാം. അപ്പോൾ ഇങ്ങോട്ട് വരാൻ നേരത്ത് ഇതാണ് നമ്മുടെ അടുത്ത ടാങ്ക്. ഇത് നമ്മുടെ എന്താ പറയുക, ബീറ്റാഫിഷിൻ്റെ ബ്രീഡിങ്ങിന് ടാങ്കാണ്. ഇതിലിപ്പോൾ കുറച്ച് ഏഞ്ചലിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ ഇവിടെ കുറേ ചപ്പഞ്ചാറൊക്കെ കിടപ്പുണ്ട്. ഈ ടാങ്കൊക്കെ കാലിയാണ്. പിന്നെ മേളിലേക്ക് വരാൻ നേരത്ത് ഇതൊരു പ്ലാന്റഡ് ടാങ്കാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കട്ടെ. ഇതൊരു ശ്രീബുദ്ധ പ്ലാന്റഡ് ആക്കിയവരാണ്. ഇതൊരു 3 അടി നീളമുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തതാണ്. പക്ഷേ നമ്മൾ ആ ഒരു സമയത്ത് വീഡിയോയൊന്നും പിടിച്ചില്ല. അപ്പോൾ ഇനി ഇത് രണ്ടാമത് ഒന്ന് സെറ്റ് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ചെടിയൊക്കെ വളർന്ന് ആകെ അലമ്പായിട്ടിരിക്കുന്നതാണ്. പിന്നെ ഇവിടെ ഒരു കാവൽക്കാരനുണ്ട് കേട്ടോ, അവനെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ഐറ്റം. അപ്പോൾ ഇവനെ നമ്മൾ നമ്മളെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. അത്യാവശ്യം നമ്മൾ ഹാൻഡ് ഫീഡൊക്കെ ചെയ്ത് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ പറപ്പിച്ചു കൂർന്ന ഒരു ലവ് ബേഡ്സാണ്. അത്യാവശ്യം നല്ല ഇണക്കവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എടാ ഇവിടെ ഓടാ, ഇവിടെ ഇവിടെ അതങ്ങനെയാണ്. നമ്മളെ നാണം കിടത്താൻ വേണ്ടി നിൽക്കുന്നതാണ്. കൈയൊക്കെ കാണിക്കുമ്പോൾ സാധാരണ വന്നിരുന്നു. അപ്പോൾ ഇത് വീഡിയോ എടുക്കുന്നുണ്ടാകുന്ന തോന്നുന്നു. ആൾ വരുന്നില്ല. അപ്പോൾ നമുക്ക് അധികം ശല്യപ്പെടുത്തേണ്ട, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ അടുത്തത്, അതായത് കുറച്ച് ക്യാൻഡീസിൻ്റെ വിറ്റ് തീർന്നിട്ട് കുറച്ച് ക്വാളിറ്റി കുറവുള്ള കുറച്ച് ഫിഷുകളാണ്. പിന്നെ ഈ ബാക്കിലിരിക്കുന്ന കുപ്പികളിലെല്ലാം നമുക്ക് ഫിഷ് ഉണ്ടായാണ്. എല്ലാത്തിനെയും എലി പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന എലിയുടെ ശല്യം, ബാക്കിലിരിക്കുന്ന കുപ്പിയിലൊന്നിലും നമുക്ക് ഫിഷുകളില്ല. എല്ലാത്തിനെയും എലി കൊണ്ടുപോയിട്ടുണ്ട്. ഇത് നമ്മുടെ കുറച്ച് ഏഞ്ചൽസാണ്. റെഡ് ടോപ്പ് ഏഞ്ചലുണ്ട് ഇതിൽ. പിന്നെ കുറച്ച് റെഡ് ഡെവിളുണ്ട്. ആ കാണുന്നതൊക്കെ കുറച്ച് റെഡ് ഡെവിളിൻ്റെ പിള്ളേരാണ്.
പിന്നെ ഈ റെഡ് ടോപ്പ് ഏഞ്ചല് ബ്ലാക്ക് ഐല് ക്യാപ്പ് ഇല്ലാണ്ട് ഇറങ്ങുന്ന ഐറ്റംസ് ആണിത്. ക്യാപ്പ് ഉള്ളതൊക്കെ നമുക്ക് നേരത്തെ സെയിലായി പോകും. അപ്പോൾ ക്യാപ്പ് ഇല്ലാത്തതിനെ കുറച്ച് ഞാൻ മാറ്റിയിട്ടാണ്. ഇവന്മാർ കുറച്ച് സൈസ് കയറിയതിന് ശേഷം ഹോൾസെയിലായിട്ട് നമ്മളെ കടയിലേക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. ഇപ്പോൾ ഇവന്മാർ അറിയാലോ, ഏഞ്ചൽ ഈ കൈ കാണിക്കുമ്പോൾ തന്നെ ഫുഡിന് വേണ്ടി വന്ന സീനാണ് ഈ കാണുന്നത്. അടുത്ത ഐറ്റം കാണിച്ചു തരാം. ഇത് നമ്മൾ എലി പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് സേഫ്റ്റി ആയിട്ട് വെച്ചേക്കണാണ്. ഒന്ന് മൂടി അതിൻ്റെ മേളിൽ വെയിറ്റൊക്കെ ആയിട്ട് വെച്ചേക്കണാണ്. അതിലൊന്നും വലിയ കാര്യമില്ല, കുഞ്ഞെലി അത് കയറി പിടിച്ചിട്ട് പോകുന്നുണ്ട്. എന്നാലും നമ്മളെ ഫാമൊക്കെ ഒന്ന് സെറ്റാക്കണം. ഇതിൽ കുറച്ച് ഹെൽ ബോയ് കിടപ്പുണ്ട്, പിന്നെ കുറച്ച് ബിഗ് ഗിയർ കിടപ്പുണ്ട്. ഈ ബിഗ് ഗിയറൊക്കെ വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത ഫിഷാണ്ട്. നമ്മൾ ഹോൾസെയിലായിട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. അതായത് നമുക്ക് ഷോപ്പിൽ നിന്ന് തന്നെ കണ്ടപ്പോഴത്തേക്ക് ഇഷ്ടം തോന്നി നീ എടുത്ത ഒരു മെയിലും ഫീമെയിലും ഇട്ട് ക്രോസ് ചെയ്തതാണ്. വലിയ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ കുറച്ച് ഹെൽ ബോയ് കിടപ്പുണ്ട്, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ. കുറച്ച് ഫാൻസി കിടപ്പുണ്ട്, പിന്നെ കുറച്ച് മാർബിൾ കിടപ്പുണ്ട്. അങ്ങനെ കുറച്ച് പ്ലക്കാർഡ്സ് ഐറ്റംസ് കുറച്ച് കിടപ്പുണ്ട്. നമ്മുടെ ശരിക്കും ബോട്ടിലിങ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ചെറിയ ഒരു ഭാഗം മാത്രമാണ്. നമ്മളിപ്പോൾ ബോട്ടിൽ ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഫിഷ് ഇല്ലാത്തതുകൊണ്ടാണത്. പിന്നെ ഈ കാണ നമ്മുടെ അരോണക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ചിട്ടാണ് ഗോൾഡ് ഫിഷാണ് ഫുഡിന് വേണ്ടി. അപ്പോൾ ഈ മേളിൽ കാണുന്ന ടാങ്ക് ഫുള്ള് ഫിഷ് കംപ്ലൈൻ്റ് ആണ്. നമ്മുടെ എന്താ പറയുക, ഹാഫ് മൂൺ ക്യാൻഡീസിൻ്റെ ഫീമെയിൽസാണ് ഈ കാണുന്നത്. ഫുള്ള് കംപ്ലൈൻ്റ് ആണത്. ഇത് നമ്മുടെ ഒരു ബ്രീഡിംഗ് പെയറാണ്, ഇപ്പം തിരിഞ്ഞ് കിട്ടിയൊരു ബ്രീഡിംഗ് പെയറാണ്. അതായത് റെഡ് ടോപ്പ് ഏഞ്ചലിൻ്റെ തന്നെ മെയിലി ആൽബിനോസ്, പിന്നെ ഫീമെയിൽ ഇതേപോലെ തന്നെ ബ്ലാക്ക് ഐ ആണ്. അതും എഗ് ചെയ്തിരിക്കണാണ്. പിന്നെ ഇപ്പുറത്ത് കാണുന്നത് ഇത് നമ്മുടെ ഒരു പെയറായിരുന്നു, പക്ഷേ ഇവൻ്റെ ഒരു മെയിലിന റെഡബിളാണത്. ഇവൻ്റെ മെയിലിനെ എലി പിടിച്ചിട്ട് പോയി. എലിനെ കൊണ്ട് ഭയങ്കര ശല്യമാണ്, ഒന്നും പറയാനില്ല. പിന്നെ ഈ ടാങ്കിൽ ഇതേപോലെ തന്നെ റെഡ് ടോപ്പ് ഏഞ്ചലാണ്. നമുക്കൊരു നമ്മുടെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്നിട്ടാണ്, നമ്മുടെ ഈ ഫിഷിനെ എല്ലാത്തിനെയും എലി പിടിച്ചുകൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ നമുക്ക് തന്നെയാണ്. ബ്ലാക്ക് ഐ ആണ് ഇത്, റെഡ് ടോപ്പ് ഏഞ്ചലിൻ്റെ ബ്ലാക്ക് ഐ ഐറ്റംസ് ആണ്. അപ്പോൾ വലിയ കുഴപ്പമില്ല, ഇവിടെ വന്നിട്ട് എഗ് ചെയ്തിട്ടില്ല. ഇവന്മാർ കൺഫേം പെയറാണ്. പുള്ളി ഗൾഫിൽ പോകണോണ്ട് എനിക്ക് തന്നിട്ട് പോയാണ്. പുള്ളിയുടെ ഫാം ഷൂട്ടിങ്ങൊക്കെ ശരിക്കും നമുക്ക് ചെയ്യേണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ആ ഒരു സമയം നമുക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ്. പിന്നെ അടുത്ത ടാങ്കിൽ ഇത് കുറച്ച് ഫാൻസി ഹെൽ ബോയുടെ അടുത്ത ബാച്ചാണ്. ഇത് ഫാൻസി ഹെൽ ബോയ് അല്ല, ഹെൽ ബോയ് തന്നെയാണ്. അപ്പോൾ ഇവന്മാർ മ്യൂട്ടേഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ബോട്ടിലിങ് സ്റ്റേജൊക്കെ ആയി വരുന്നേ ഉള്ളൂ. എന്നാലും ഇത്ര ചെറുതിൽ തന്നെ അത്യാവശ്യം കടി പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ, കുറേ വാലൊക്കെ കൊത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവന്മാർ നമുക്ക് പയ്യെ ഒന്ന് ബോട്ടിൽ ചെയ്യണം, സമയം കിട്ടുമ്പോൾ ചെയ്യാം. പിന്നെ ഇതും രണ്ടാമത്തെ ബാച്ചാണ്. ഇതൊക്കെ നമ്മൾ ഹോൾസെയിൽ ചെയ്യാൻ വേണ്ടി വലിയ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വെറുതെ ചെയ്തിട്ടങ്ങനെയാണ്. ഒരു മെയിലും ഫീമെയിലും കിട്ടിയപ്പോൾ അങ്ങനെ ചെയ്യുന്നുള്ളൂ. സെക്കൻഡ് ബാച്ചാണ്, ഇതിൽ കുറച്ച് ഫീമെയിൽ മെയിലൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഒരു 3-4 വർഷങ്ങളായിട്ടുള്ളൊരു പെയറാണ്, റെഡ് ടോപ്പ് ബ്ലാക്ക് ഐ. ഇതിൻ്റെ മെയിലിനെ എലി പിടിച്ചിട്ട് പോയി. എലിയുടെ ഭയങ്കരമായ ശല്യമാണ്. എന്തായാലും ഇവള് പുലിയാണ്, കുഞ്ഞുങ്ങളെയൊക്കെ നല്ല രീതിയിൽ തന്നെ നോക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഫുഡ് എന്താ പറയുക നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് പുതിയതായിട്ട് തിരിഞ്ഞു കിട്ടിയ ഒരു പെയറാണ് കേട്ടോ. ഇത് നമ്മുടെ ഇവിടെ തന്നെയായ കുഞ്ഞാണ്, അതായത് ഫിലിപ്പിയൻ ബ്ലൂ ഏഞ്ചൽ വെയിൽറ്റെയിലാണ്. അപ്പോൾ ഇവന്മാരെ ഫസ്റ്റ് എഗ്ഗിങ് ഇന്നിപ്പോൾ രാവിലെ ഫ്രീസിമായി തുടങ്ങണേ ഉള്ളു കുഞ്ഞുങ്ങൾ കണ്ട. അത്യാവശ്യം കുറച്ച്, എന്നാലും കാര്യത്തിൽ പറയാല്ല, എന്നാലും കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്. ഫസ്റ്റ് ബ്രീഡിങ് ആയിട്ട് തന്നെ കുഞ്ഞുങ്ങളുടെ എണ്ണം വളരെ കുറവായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ വിശേഷം. ഇനി താഴത്ത് കുറച്ച് വിഷയമുണ്ട്. ഇത് നമ്മൾ ഇതേപോലെ തന്നെ കുറച്ച് ക്യാൻഡീസിൻ്റെ ഫീമെയിൽ, ഫുൾ റെഡിൻ്റെ ഫീമെയിലൊക്കെ സൈസ് കൂടി അതിനെ എടുത്തിട്ടേക്കണാണ്. വാട്ടർ ചേഞ്ചിങ് ഒന്നും കൊടുത്തിട്ടില്ല. ഇതും ഇതേപോലെ തന്നെ കുറച്ച് എന്താ പറയുക ബീറ്റാസ്, അതും കംപ്ലൈൻ്റൊക്കെയാണ്. അപ്പം ഇത് ഏതാണ് ഐറ്റം, ഇത് ഞാൻ തന്നെ മറന്നു പോയിട്ട് ഏതായിട്ടൊന്ന്. അപ്പം ഇനി അടുത്ത് നമുക്ക് ഫ്രിഡ്ജ് ബോക്സ് നോക്കാം. ഫ്രിഡ്ജ് ബോക്സിൽ കാര്യമായിട്ട് അങ്ങനൊന്നും ഇല്ല, ഈ ഫ്രിഡ്ജ് ബോക്സ് ഫുള്ള് കാലിയാണ്. ഇതിൽ കുറച്ച് പിലോപ്പി കുഞ്ഞുങ്ങളാണ്ട് കിടക്കണേ. ഇതിൽ കുറച്ച് പിലോപ്പി നമ്മൾ നമ്മുടെ അരോണക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് പിലോപ്പി കുഞ്ഞിനെ മേടിച്ചിട്ടേക്കണാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇതിലും കുറച്ച് റെഡ് ടോപ്പ് ഏഞ്ചല് കുഞ്ഞുങ്ങളാണ് കിടക്കണത്. റെഡ് ടോപ്പ് എന്ന് പറയാനില്ല, റെഡ് ടോപ്പ് ഉള്ളതൊക്കെ സെയിലായി പെട്ടെന്ന് പോകും. അതുകൊണ്ട് ടോപ്പ് ഇല്ലാത്ത കുറച്ച് കുഞ്ഞുങ്ങളും രണ്ടു മൂന്നെണ്ണം ഉണ്ടെന്ന് തോന്നിട്ട് അത് ടോപ്പ് ഉള്ളത്. അത്രയൊക്കെയാണ് ഇവിടുത്തെ ഐറ്റം. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ ഒരു സൈഡാണ്. പിന്നെ കുറച്ച് റെഡബിൾ കിടപ്പുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു സൈഡ്. അപ്പോൾ ഇത് നമ്മൾ ബോട്ടിൽ തേക്കണ കുറച്ച് ക്യാൻഡീസാണ്.
അല്ല സോറി ഹെൽ ബോയ്സാണ്. അപ്പോൾ മാര് വളരെ കുറച്ചുള്ള മ്യൂട്ടേഷനൊക്കെ തുടങ്ങി, പിന്നെ കുറച്ച് മ്യൂട്ടേഷൻ ആവാനുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്. പിന്നെ ഇതും കുറച്ച് ഹെൽ ബോയുടെ ഫീമെയിൽ, രണ്ടുമൂന്ന് മെയിൽ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇനി നമുക്ക് അപ്പുറത്ത്, വീടിൻ്റെ അപ്പുറത്ത് ഒന്ന് കാണിച്ചു തരാം. അതിവിടെ അധികം കാര്യമായിട്ടില്ല. നമ്മുടെ ആർ ടീമെ വിരിക്കുന്ന ഒരു കാര്യം, ഇത് കുറച്ച് ഏഞ്ചലിൻ്റെ കുഞ്ഞുങ്ങളായിട്ടുള്ളതുകൊണ്ട്. ഇനി നമുക്ക് വേറൊരു ഐറ്റം എന്ന് പറയാൻ വേണ്ടി കണ്ട, ഇതാണ് നമ്മുടെ മെയിനായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഐറ്റം, മൊയിനാട്ടാങ്ക്. കണ്ടാ മൊയിനാട്ടാങ്കിൻ്റെയൊക്കെ കിടപ്പ് കണ്ടാ. മൊയിനാട്ടാങ്കിൽ വെള്ളം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കാലിയായിട്ട് കിടക്കണേ. നമ്മൾ ഒരു ഫിഷിനേം ചെയ്യാത്തതുകൊണ്ട് ഒന്നുമില്ല, കാലിയാണ്. പിന്നെ ഇത് നമ്മുടെ കുറച്ച് ലവ് ബേഡ്സാണ്. പിന്നെ ലവ് ബേഡ്സ് ഉണ്ട്. പിന്നെ താഴത്ത് വേറൊരു ഐറ്റം ഉണ്ട്, അവന്മാരെ കാണിച്ചു തരാം. ഇത് ഡയമണ്ട് ഡവ് ആണ്. ഇത് നമ്മുടെ ഫ്രണ്ട് നമുക്ക് പുറത്തേക്ക്, അതായത് പുള്ളി ദുബായിലേക്ക് ജോലി കിട്ടി പോയപ്പോൾ നമുക്ക് തന്നതാണ്. അത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ പുള്ളി. എനിക്ക് നേരിട്ട് ഈ നമ്മുടെ ചാനൽ വഴി തന്നെ വെള്ളം പരിചയമാണ്. അങ്ങനെ ഒരു മൂന്ന് പീസിനെ പുള്ളി എനിക്ക് തന്ന്. പിന്നെ ഒരു പീസിനെ ഞാൻ മേടിക്കുകയും ചെയ്ത്. അപ്പോൾ അവന്മാരും നല്ല ഹാപ്പി ആയിട്ട് വീണ്ടും ഇരിക്കണതാണ്. കുഴപ്പമൊന്നുമില്ല, നല്ല ഉഷാറായിട്ടുള്ള കളികളാണ്. ഇനി നമുക്ക് നമ്മുടെ ഇടത്തെ സൈഡിൽ നോക്കാം. ഇപ്പോൾ ഇതിൽ കുറച്ച് എല്ലാവരും അടയിരിക്കണോണ്ട് പുറത്തേക്ക് അങ്ങനെ ആരുമില്ല. നമുക്ക് ബാക്കി നമുക്ക് നമ്മുടെ ഫിഷിൻ്റെ സ്ഥലത്തേക്ക് തന്നെ പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു സൈഡ്. ഇത് ഈ കിടക്കുന്ന ഐറ്റംസൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഗപ്പിയുടെ ബ്രീഡിങ് ബോക്സ് ആണ്. അപ്പോൾ അതൊക്കെ എല്ലാം കുളമായി ഇങ്ങനെ കിടക്കണാണ്, നമ്മൾ നോക്കാണ്ടിട്ടേക്കണാണ്. പിന്നെ അതേ നമ്മുടെ മൊയിനാട്ടാങ്ക് ആണെങ്കിൽ കാണുന്നത്, മൊയിനാട്ടാങ്കിൻ്റെ അവസ്ഥ കണ്ട്. ഇതിലിപ്പോൾ കൂത്താടി മാത്രമേ ഉള്ളൂ. വല്ലപ്പോള് ഞാൻ കുറച്ച് കൂത്താടിനെ പറന്നു പോകാതിരിക്കാൻ വേണ്ടി ഒരാഴ്ചയിൽ രണ്ടു ദിവസം വല്ലതും പിടിച്ച് അങ്ങോട്ട് കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കും. ബീറ്റാ കുഞ്ഞുങ്ങൾക്ക് അതല്ലാണ്ട് വെള്ളം ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ മൊയിനാ കൾച്ചർ മേടിച്ച് നിന്ന് കൾച്ചർ ചെയ്യുക നമ്മൾ ചെയ്യുള്ള. ഇത് നമ്മുടെ ഡ്രമ്മ്, നമുക്കൊരു മൂന്ന് ഡ്രമ്മിൻ്റെ പീസ് ഉണ്ടായിരുന്നു. നമ്മൾ മൊയിനെയും മീനെയൊക്കെ വളർത്തിക്കണമെന്ന് വെച്ചാൽ ബീറ്റാ ഫിഷിനെയൊക്കെ നമ്മൾ സൈസ് ആക്കിക്കൊണ്ടെന്ന് വെച്ചാൽ ഇതായിരുന്നു. അപ്പോൾ ഇതും ഇങ്ങനെ കയറ്റി കയറ്റി മീതയിലും മീതയിലും വെച്ചേക്കണാണ്. വലിയ ഗുണമൊന്നും ഇല്ല, അതങ്ങനെ ഇരിക്കണത് കുറച്ച് നാളായി. ഫിഷിനെ നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത കാരണം അതും അങ്ങനെ അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കണാണ്. പിന്നെ ഇതെല്ലാം നമ്മൾ സെറ്റാക്കിയിട്ട് നമ്മൾ ഫാം ഒന്ന് റെഡിയാക്കും. ഈ ഇരിക്കുന്ന ഷീറ്റ് നമ്മൾ മൂടാൻ വേണ്ടി മേടിച്ചേണ്ട. അപ്പോൾ അതൊക്കെ അവിടെ തന്നെ അങ്ങനെ ഇരിക്കണാണ്. ഇത് നമ്മുടെ ഒരു ചെറിയൊരു കിളിക്കൂട്, ഇത് നമ്മുടെ ഒരു തോട്ടം. ഇനി അടുത്തത് പറയാനാണെങ്കിൽ ഇതേ ഇത് കണ്ട, ഇത് നമ്മുടെ ബീറ്റാ ഫിഷിൻ്റെ ബോട്ടിൽ ചെയ്യണ കുപ്പികളാണ് ഈ കംപ്ലീറ്റ് ഇവിടെ ഇരിക്കണത്. കണ്ട, ഇതിൽ ഒരു ചാക്ക്, പിന്നെ അത് അപ്പുറത്തൊരു ചാക്ക് ഇരിപ്പുണ്ട്. ഇങ്ങനെ രണ്ട് ചാക്ക് ഇവിടെ തന്നെ ഉണ്ട്. ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തില്ല, അമ്മ ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചേക്കണാണ്. അപ്പോൾ പിന്നെ ഇതൊക്കെയാണ് ഇപ്പോൾ വിശേഷങ്ങൾ. ഇപ്പോൾ ഈ കുപ്പിയുടെ ആ ചാക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നമ്മൾ ബീറ്റാ ഫിഷിന് ഒട്ടും ചെയ്തിട്ടില്ലെന്ന്. അപ്പോൾ ഇനി ചെയ്ത് തുടങ്ങും. അതെ, പിന്നെ ഇവിടെ ഒരു ചാക്കിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫാമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഇതെല്ലാം മാറ്റി നമ്മൾ ഉഷാറായിട്ട് ഇനി മുമ്പിലേക്ക് നമ്മൾ വന്നായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഒക്കെ നടത്തിയ വീഡിയോയിൽ വീണ്ടും കാണാം.